ഹായ് ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും റഷ്യ സീൻസ് മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ റഷ്യ സീൻസിലും ഇന്ന് അതുപോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കപ്പിൾസ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്, സൂരജ് സാറും മിത്രയും. അവർ തമ്മിലുള്ള ഒരു കോംബോ നമ്മൾ തുടക്കം മുതലേ തമാശക്കെങ്കിലും പറയുമായിരുന്നു. പക്ഷേ അന്ന് മിത്രയെ നമുക്കാർക്കും അത്രയും അങ്ങോട്ട് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തോടെയോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞത്. നമുക്ക് സൂരജ് സാറിനെ ഇഷ്ടമായിരുന്നില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ സൂരജിനെയും മിത്രയും നമ്മൾ ഒരു നെഗറ്റീവായിട്ടോ അവരങ്ങ് കൂട്ടുകൂടിയാൽ മതി, ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടു പേരും കൂടെവിടയിലെ ഏറ്റവും മികച്ച രണ്ട് കഥാപാത്രങ്ങളാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ റാണിയമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ജഗൻ്റെ ആ ഒരു എൻട്രി, അതെന്തായാലും ആരും ആഗ്രഹിക്കുന്നില്ല അവർ തമ്മിൽ പ്രണയത്തിലാകണം എന്നൊന്നും. പക്ഷെ ആ ഒരു സൗഹൃദം അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ജഗൻ പറഞ്ഞ വാക്ക് പാലിച്ചു, റാണിയുടെ കയ്യിൽ വിലങ്ങ് വെക്കാൻ സൂരജ് സാറിന് സാധിക്കില്ല എന്ന് നമ്മുടെ ജഗന്നാഥൻ പറഞ്ഞു. പക്ഷെ അത് കറക്റ്റായിട്ട് തന്നെ അവിടെ സാധിപ്പിച്ചു. എന്നാൽ മുന്നോട്ടുള്ള കേസിൽ റാണിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും റാണി രക്ഷപ്പെടുന്നത് മറ്റെന്തെങ്കിലും ഒരു ഭൂതകാലത്തിൻ്റെ കഥയും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. അതിന് വേണ്ടിയിട്ടായിരിക്കാം പാരലലായിട്ട് റാണിയുടെ ഈ ഒരു സ്റ്റോറിയും അതുപോലെ ഋഷി റാണിയുടെ ഭൂതകാലം അന്വേഷിക്കുന്നതും അതുകൊണ്ടായിരിക്കാം. ഏതായാലും നമുക്ക് കണ്ടു നോക്കാം. ഇനി സൂര്യയുടെ അമ്മയാണ് റാണിയമ്മ എന്നുള്ളത് റിയൽ ആവുകയാണെങ്കിൽ ഏതായാലും അമ്മയെ അല്ലെങ്കിൽ റാണിയമ്മയെ ജയിലിലടക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ടാസ്ക്കായിരിക്കും. നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മെട്രോസ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയ ആ ഒരു പോർഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റാണിയമ്മ എന്താണ് ഒരു ഷോക്കായി ഇരിക്കുകയാണ്. ജഗൻ റാണിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വലിയ ഒരു ടാസ്ക് അല്ലെങ്കിൽ മറ്റൊരു റിസ്ക് എടുത്തിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തു. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അറിയില്ല. അതായത് ജഗനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കോൾ റെക്കോർഡ്, ആ കോൾ റെക്കോർഡ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് നമ്മൾ സ്ഥിരം നമ്മുടെ സമൂഹത്തിലൊക്കെ കേൾക്കുന്ന കണക്ക് ഒരു രഹസ്യ സംഭാഷണം ചോർന്നു, ഞെട്ടിക്കുന്ന ആ സംഭാഷണം വൈറലായിക്കൊണ്ടിരിക്കുന്നു, ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ളൊരു സംഭാഷണം. സംഭാഷണം വേറൊന്നുമല്ല, മിത്രവധക്കേസിലെ ഒരു നിർണായക തെളിവാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇന്നലെ അത് സീരിയലിൽ കാണിച്ചു. അത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വോയിസ് റെക്കോർഡഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചായിരുന്നു ഇന്നലെ ആദിസാറും ഋഷിസാറും റാണിയമ്മയെ താര റാണി എന്നും ഓസ്കർ വേണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത്. അപ്പോൾ ആ ഒരു ട്രാക്ക് എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് റാണിക്കിതിൽ പങ്കില്ല എന്ന് പോലീസിനെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജഗൻ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള, മീൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ് മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയയിലൂടെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ റാണി കരുതും ആ കുഴപ്പമില്ല, ഇനി തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തില്ല, ജഗനാണ് കുറ്റമേറ്റു, ജഗൻ കംപ്ലീറ്റ് ജഗനാണ് ചെയ്തത്. എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ റാണിയെ കുടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നൊക്കെ ജഗൻ അങ്ങനെ വരുത്തി തീർത്തിട്ടുണ്ട്. പക്ഷേ ഈ റൂട്ടിൽ മുന്നോട്ട് പോകില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാകും സൂരജ് ഈ പറയുന്ന എല്ലാം കണ്ടുപിടിച്ചു, ഒന്നുമില്ല എനിക്ക് പുതുതായിട്ട് കണ്ടുപിടിക്കാൻ. ഇത് സംഭവം ഇത് വന്നപ്പോൾ തന്നെ നമ്മുടെ സൂരജ് ആദിസാറും ഋഷിസാറും കണ്ടുപിടിച്ച് കഴിഞ്ഞു. പക്ഷേ കോടതിക്ക് മുന്നിൽ കൊടുക്കണമെങ്കിൽ എവിഡൻസ് വേണം, ആ എവിഡൻസ് സൂരജ് സാറിൻ്റെയിലുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ, സീൻ എല്ലാം സൂപ്പറായി. ഇനി അടുത്ത ഒരു സംഭവം, ഈ പറയുന്ന കേസിൻ്റെ ഇടയിൽ ഋഷി വീണ്ടും ഈ പറയുന്ന ഭൈരവനെ കാണുകയാണ്. അപ്പോൾ ഭൈരവനെ കണ്ട്, ഭൈരവനെ തേടിയായിരുന്നല്ലോ ആ യാത്ര പോയത്. അപ്പോൾ ഗോപാലപുരത്തേക്ക് പോയിട്ടില്ല, അയാൾ ഇവിടെ തന്നെയുണ്ട്, അയാളെ ആ അവിടെ വെച്ച് കാണുകയാണ്. വീണ്ടും റാണിയമ്മയുടെ ഭൂതകാലം ഇങ്ങനെ ആ കഥയിൽ ഇങ്ങനെ ഉടനീളം കാണിക്കുകയാണ്. എന്നാൽ ആ സ്റ്റോറിയുടെ കൂടെ മറ്റൊരു സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ റൊമാൻറ്റിക് സ്റ്റോറി ആക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്, ടെക് എക്സ്പോ. അപ്പോൾ ടെക് എക്സ്പോയെക്കുറിച്ച് എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എന്നറിയാനും കൂടിയാണ് ഞാൻ കമൻസ് നോക്കിയത്. പക്ഷേ ഇവിടെ വളരെ മനോഹരമായ ഒരു ട്രാക്ക് കമൻസിൽ എഴുതിയിട്ടുണ്ട്, ഈ ടെക് എക്സ്പോ കഴിഞ്ഞിട്ടേ കോളേജിലൊരു ആർട്സ് ഡേ കൊണ്ടുവാ എന്ന്. അങ്ങനെ ആർട്സ് ഡേ കൊണ്ടുവരുമ്പോൾ ഒരു സിനിമാ നടനെ കൊണ്ടുവന്ന് അതിൻ്റെ ഇനാഗുറേഷൻ, ആർട്സ് ഡേ ഇനാഗുറേഷൻ നടത്തണം. അപ്പോൾ കോളേജിൽ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിക്കണമെങ്കിൽ സൂര്യ ആൻഡ് ടീം അതിൻ്റെ ഒരു ഡാൻസൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ ഒരു നല്ല ആശയം കൂടെവിടെ കമൻറ്റ് ബോക്സിൽ ഒരു കൂടെവിടെ പ്രേക്ഷകൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിപ്പോൾ ഈ പറയുന്ന ആശയത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കൂടെവിടെ ടീം ഇതൊന്ന് ഉൾപ്പെടുത്തുക, സ്റ്റോറിക്കൊന്നും വേറെ പ്രശ്നം വരില്ല,
ഇതുപോലെ ഒരു മനോഹരമായ കാഴ്ച അത് നന്നായിരിക്കും. അപ്പോൾ അത് ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് ഒരു സജഷൻ ഉണ്ട്, പ്രേക്ഷകരുടെ സജഷൻ തന്നെയാണ്. അത് നല്ലതായിരിക്കും. പിന്നെ ഇന്നത്തെ മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ചധികം നല്ല സംഭാഷണങ്ങൾ മിത്രയും സൂരജ് സാറും തമ്മിലുണ്ടായി. ഇപ്പോൾ കൂടെവിടെയുടെ മൊത്തത്തിലുള്ളൊരു മേക്കിംഗ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല എന്ന് തോന്നുന്നു. നല്ലൊരു സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും ശരി, സൂരജിൻ്റെയും മിത്രയുടെയും സംഭാഷണങ്ങളും അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസുകളും മസ്റ്റായിട്ടും പറയുക. എന്താണ് ഈ ഒരു കഥയിൽ ഇവർക്കുള്ള റോൾസ്, അല്ലെങ്കിൽ ഇവരിനി എങ്ങനെയാണ്, ഒന്നിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.